ഹൈ മച്ചന്മാരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. അതെ, നമ്മളിന്ന് കപ്പലുണ്ട് ഒരു കിടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നാള് കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കി. അപ്പോൾ നമുക്കിന്ന് കിടുക്കാച്ചി ഒരു പീനട്ട് ബർഫി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ വെറും രണ്ടേ രണ്ടായിട്ടും നമ്മളെ കപ്പലണ്ടിയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയുടെ വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഇനി പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചയിലേക്ക് പോവാം. അപ്പോൾ ഇതേം പച്ചന്മാരെ, അത് ഞാൻ ഇത് അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ഒരു കുഞ്ഞ് ചീനച്ചട്ടിയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുന്നവരെ നമുക്ക് അതിന് മുൻപായിട്ട് കപ്പലണ്ടി, ഇതേ ഞാനൊന്ന് തോട് കളഞ്ഞ കപ്പലണ്ടിയാണ് സെറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തോടൊക്കെ കളഞ്ഞത് സെറ്റ് ചെയ്ത് ഞാൻ മിക്സിയിൽ അടിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മളെടുത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തോടൊക്കെ കളഞ്ഞൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമുക്കിനി നേരെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തതല്ല കേട്ടോ, ആ കപ്പലണ്ടിയിലുള്ള ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി, നമുക്ക് അതിൽ പഞ്ചസാരതേ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കുറച്ച് ഒരു ശകലം വെള്ളം മാത്രം ഒന്ന് ഒഴിച്ച് നമുക്കൊന്ന് ഇതിനൊന്ന് പഞ്ചസാരയെ പെട്ടെന്ന് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം. അങ്ങനെ അതേ നമ്മുടെ പഞ്ചസാര അതേ ചട്ടി നല്ല ചൂടായപ്പോൾ ഒരു സൈഡ് പെട്ടെന്ന് ഒരു ബ്രൗൺ കളറായി കേട്ടോ. അപ്പോൾ എങ്കിലും നമ്മളിത് അതിനൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ സ്പൂണ് മാറ്റാതെ തന്നെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതേ നമ്മുടെ ഐറ്റം നന്നായിട്ടത് നല്ല മെൽറ്റാക്കി ഇട്ടിട്ടുണ്ട്. അതുമാത്രമല്ല ആ ഒരു നൂല്, അതായത് നമ്മളിങ്ങനെ സ്പൂണിൽ നിന്ന് പോലെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂല് പോലെയാകുന്ന ഒരു ഇത് വേണം. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മളെ അരച്ച് വെച്ചിരുന്ന, അതായത് നമ്മളെ പൊടി, ഇത് സാധാരണ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ ഇത് നല്ല പൊടിയായിട്ട് കിട്ടും. പക്ഷേ നമ്മളിത് റോസ്റ്റ് ചെയ്യാതെ എടുത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഇതൊരു ഒരു അരഞ്ഞ പരുവത്തിനാണ് കിട്ടിയത്. പക്ഷേ എങ്കിലും സാധനം സൂപ്പറായിരുന്നു. നമ്മളിതിന് മുൻപ് നമ്മളിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കപ്പലിൻ്റെ ചെയ്യും പോലെ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞെന്ന കാര്യം ഒരുപാട് നീണ്ടുപോയി. അപ്പോൾ ഇത് നമ്മുടെ ഐറ്റം നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ബ്രൗൺ കളർ ആക്കണമെന്നില്ല, പക്ഷേ ഞാനിതിനകത്ത് ബ്രൗൺ കളർ ആക്കിയെടുത്തു. നമ്മുടെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ പുരട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിൻ്റെ എന്താ പറയുക അടി സൈഡാണ്. അപ്പോൾ നമുക്ക് ഇളക്കി എടുക്കാനൊക്കെ നല്ല എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് ഞാനെന്നൊരു ആ സ്പൂണ് വെച്ച് ഒന്ന് നമ്മളൊന്ന് ഒന്ന് എന്താ പറയുക തട്ടി ലെവൽ ചെയ്ത് കൊടുത്തു. അന്നേരം നമ്മൾ മാക്സിമം ഒന്നിങ്ങനെ പരത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ആ ചൂട് മാറുന്നതിന് മുൻപായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതായത് കുഞ്ഞു കുഞ്ഞു പീസാക്കാൻ വേണ്ടി നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുള്ള കാര്യം. ഇതിന് ചൂട് മാറിക്കഴിയുമ്പം ഇത് പെട്ടെന്ന് നല്ല ഹാർഡാകും. അപ്പോൾ പിന്നെ നമുക്ക് പാടായിരിക്കും കട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഒന്ന് റെസ്റ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ഇത് ഐറ്റം നല്ല പോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനൊന്ന് ഇനി ഒന്ന് ഇളക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാത്രത്തിൽ വയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഐറ്റം നല്ല സെറ്റായി. ഇത് ഞാൻ തൊട്ടപ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി വന്നു. അപ്പോൾ ഞാനതിങ്ങനെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഐറ്റം ഇത് അപ്പോൾ ഇത് നമ്മുടെ പീനട്ട് ബർഫി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാം. അപ്പോഴത്തേ നമ്മൾ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ കട്ടി കുറച്ചെന്നേ ഉള്ളൂ, കട്ടി കുറച്ച് നമ്മൾ സ്ലിം ആക്കി എടുത്തതാണ്. അപ്പോൾ ഞാൻ കഴിച്ച് കാണിക്കാം. അപ്പോൾ പഞ്ചാമ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പർ സാധനം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുക. വെറും രണ്ടേ രണ്ട് ഐറ്റം മതി, അതായത് നമ്മളെ കപ്പലണ്ടിയും പഞ്ചസാരയും മാത്രം മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ കണ്ടു ഞാനൊരു 20-ൻ്റെ ഒരു പാക്കറ്റ് കപ്പലണ്ടി എടുത്തിട്ട് ചെയ്തത്. അപ്പോൾ പച്ചമ്മരെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടക്കാച്ചി വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.